ിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ ഞായറാഴ്ച ആയിട്ടുള്ള സ്പെഷ്യൽ ബിരിയാണി ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോ നമുക്ക് ആദ്യം തന്നെ ഈ ബിരിയാണി ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കണേത് പോയി കണ്ടിട്ട് വരാം ആദ്യം തന്നെ നമ്മൾ ബിരിയാണി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള അരി എടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു അരമണിക്കൂറ് കുതിരാനായിട്ട് വയ്ക്കാണ് ഇനി നമ്മൾ അരമണിക്കൂറിന് ശേഷം ഇത് വെള്ളം മാറ്റാനായിട്ട് ഇതേപോലെ ഒരു അരിപ്പക്കരത്തിലെടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് അതിൽ ഒരു കപ്പ് അരിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ തിളപ്പിക്കാൻ വെക്കുന്നു പിന്നെ ഇതിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം ബേലീഫ് കരയാമ്പ് തക്കോലം കറകപ്പൊട്ട ജാതി ഉപ്പത്തിൽ സാഹചര്യം അങ്ങനെ എല്ലാം നമ്മുടെ ഒരു ബിരിയാണി കിറ്റിലേക്ക് ആ ഉള്ള ആ മസാലകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇനി നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ എല്ലാ മസാലകളും അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് കണ്ട് നന്നായി ഇളക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള അരിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കണം അടിയിൽ പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് എത്ര നേരം ഇളക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായി ശേഷം ദേ കണ്ടോ ഇങ്ങനെ വെള്ളം പറ്റുന്ന ഈ ഒരു ടൈം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം ഓക്കേ ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം അതവിടെ ഇരുന്നോട്ടെ നമ്മൾ നമ്മുടെ കഴുകി കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചെറച്ചത് വേപ്പില നാരങ്ങ നീര് കുരുമുളക് മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മളെല്ലാം എന്താ പറയുക നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക അതിനുശേഷം അത് റെസ്റ്റ് ചെയ്യാനിരിക്കുന്നോട്ടെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ചെറുതായിട്ട് അങ്കടി ഇങ്ങോടും മറച്ചിട്ടിട്ട് അതിന് ചെറുതായിട്ട് നമ്മൾ വറുത്തെടുക്കുക നമ്മൾ അടുപ്പിലാണ് കേട്ടോ ചിക്കൻ വയ്ക്കുക അപ്പോൾ അധികം കരി വറ്റാണ്ടിരിക്കാനായിട്ട് ചട്ടിയിൽ നമ്മൾ ചാരം തേച്ച് പിടിപ്പിച്ചു ഈ ചെടിനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം വറ്റുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ചാരിച്ചതും അതുപോലെ തന്നെ വേപ്പിലും കൂട്ടിയിട്ടിട്ട് നമ്മൾ മോപ്പിച്ചെടുക്കുകയാണ് നന്നായി ഇളക്കി എന്താ പറയുക നല്ല സ്മൂത്ത് ഒരു സ്മെല്ല് വരും ആ സമയത്ത് നമ്മൾ നമ്മുടെ സവോള ഇട്ട് കൊടുക്കുകയാണ് സവോളിൽ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൂടി വെക്കുകയാണ് കേട്ടോ ഇനി മൂടി വെച്ചിടക്കി ഇളക്കി കൊടുക്കണം അടിയിൽ പിടിപ്പിക്കരുത് അങ്ങനെ നന്നായിട്ട് സവോള വഴഞ്ചു വരുന്ന ആ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ മല്ലിപ്പൊടിയുടെ ഒരു പച്ചക്കുത്ത് വാ മാറണവരൊന്ന് വഴറ്റുക അതിന് ശേഷം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇത്ര സംഭവങ്ങളും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കണ്ട് അതിൻ്റെ ഒരു മസാലയുടെ ഒരു നല്ല സ്മെല്ല് വരേണ്ട സമയത്ത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് തക്കാളി നന്നായി വഴണ്ടി വരണം ഓക്കെ അപ്പോൾ അതിനിക്ക് ആവശ്യത്തിന് എണ്ണ വേണമെങ്കിൽ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ മൂടി വെക്കുക നന്നായിട്ട് അതാക്കി വന്നപ്പോൾ ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ടോ ഇനി ഈ മസാല ഒക്കെ എല്ലായിടത്തും പിടിക്കട്ടെ എന്നിട്ടതൊന്ന് മൂടി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക ഈ സമയത്ത് നമുക്ക് വേറൊരു പണിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം വെള്ളം ഒഴിക്കരുത് ചൂടാക്കിയ വെള്ളം വേണം ഒഴിക്കാനായിട്ട് അപ്പോൾ വെള്ളം ചൂടാകുമ്പോൾ നമ്മൾ ഇട്ടുകൊടുക്കുക കേട്ടോ ഞാൻ ആ ചിക്കൻ വറുത്ത ആ ചട്ടിയിൽ ഒന്ന് ചുറ്റിച്ച് വേണം കേട്ടോ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഇത്തിരി കൂടിയും എണ്ണയും കൂടിയും കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്ക കണ്ടോ അപ്പോൾ നമ്മുടെ നല്ല ചാറൊക്കെ നന്നായി കുറുതായിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അവശനെയുള്ള വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ വീണ്ടും മൂടി വെച്ചു കുറേ നേരം ശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി കറിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നിന്റെ ഇടയിൽ അടിയിൽ പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഏഹ് ഇനി ഇത് ഇത്തിരി ചാറും കൂടി ഉണ്ട് അത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം കൂടി നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ ബിരിയാണിയൊക്കെ ഉള്ള സവോളം നമ്മൾ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ എസ് കളറും ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ സവാളയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി മറിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഈ എസ് എല്ലാ കാര്യങ്ങളും കളറും ഒക്കെ എല്ലായിടത്തും എത്തണം അങ്ങനെ ഇളക്കി മറിക്കുക പിന്നെ ഞാൻ അത് ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ എടുത്തിട്ട് ഇത് ഇതേപോലെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് കമത്തി ഇനി ഇത് തുറക്കുമ്പോൾ നമ്മുടെ അടിപൊളി ഷേപ്പിൽ നമ്മുടെ ബിരിയാണി കിട്ടുന്നുണ്ടോ ഇനി നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ചിക്കൻ കറി സൈഡിൽ ഇട്ട് വയ്ക്കുക പിന്നെ ഞാൻ കുറച്ച് സവാള എടുത്തിട്ട് മാറ്റി മാറ്റിവെച്ചാൽ ായി അത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചു ഒരു രണ്ട് മുന്തിരി എടുത്തു വെച്ചു പിന്നെ തിരി ഒരു ഒരു തിരി മല്ലിലും കൂടി വെച്ചു അപ്പൊ നമ്മുടെ അടിപൊളി ബിരിയാണിയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻറെ ഒക്കെ കളർ കണ്ട അറിയാൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഏർ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ബിരിയാണി ഒക്കെ ഇണ്ടാക്കണത് കണ്ടു ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കണ കണ്ടു ഓക്കെ അപ്പൊ ഞാനിത് കഴിക്കാൻ പോവാണ് പിന്നെ ഇത്രയും എളുപ്പത്തിൽ ഇനി ബിരിയാണി ഇനി വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല അത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കണത് ഓക്കെ അപ്പൊ അതേപോലെ ഒരു കാര്യം പറയാനുള്ളത് കൂടി രണ്ട് മുന്തിരിയാണ് ആണ് എൻ്റെ കയ്യിലുള്ളത് അതിന് കാരണം വേറെ ഒന്നും അല്ലാണ്ടായിരുന്നു കുട്ടി മുന്തിരിയും അണ്ടിപ്പരിപ്പും കണ്ടപ്പോൾ തന്നെ കച്ചാ കച്ചാന്ന് പറഞ്ഞിട്ട് അത് മൊത്തം വാശി പിടിച്ചതൊക്കെ എടുത്ത് കഴിച്ചു അപ്പോൾ ഞാൻ പിന്നെ വറക്കാൻ പോയില്ലോ അപ്പൊ നിങ്ങൾ ഇണ്ടാക്കുമ്പോ അതില് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടോളൂ ഓക്കേ അപ്പൊ എന്താ താൽക്കാലം ഞാൻ അത് വറക്കാണ്ടെ ഞാൻ തന്നെ വേണം അപ്പത് ആദ്യത്തുള്ളതെ നിങ്ങൾ കഴിച്ചോ ഞാനല്ല സൂപ്പർ സൂപ്പറാണ് ഞാനല്ല അടിപൊളി സാധനമാണ് സാധനാണ് അച്ചക്കര കണ്ടാവോക്കര കണ്ടോ പൊളി പൊളി സൂപ്പർ ഒന്നും പറയാല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഓക്കെ ചുമ്മാ പറഞ്ഞത് കേട്ടോ സത്യല്ലേ ചുമ്മാ പറഞ്ഞതല്ലേ ശരിക്കും നന്നായിട്ടുണ്ട് അപ്പോ വീഡിയോ കാര്യം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്